കോഴിക്കോട്ടെ പാലായിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തൻസി എന്ന യുവ ഡോക്ടർ കുട്ടിക്കാലത്തെ പഠനത്തിൽ മിടുക്കിയായിരുന്നു. വയനാട്ടിലെ കണിയാപ്പറ്റ പഞ്ചായത്തിലെ 15 വാർഡിലായിരുന്നു ജനിച്ചു വളർന്നത്. തൻസിയുടെ പഠനത്തിലെ മികവ് കാരണം കുട്ടിക്കാലത്തെ പിതാവ് നൽകിയ മോട്ടിവേഷനിലാണ് മകൾ മുന്നോട്ടു പോയത്. പ്ലസ് ടു പഠനത്തിന് ശേഷം പിതാവിന്റെ നിർബന്ധത്തിലാണ് എൻട്രൻസ് എഴുതി MBBSന് ചേർന്നത്. എന്നാൽ മകൾ ഡോക്ടറാകുന്നതിന് മുൻപേ പിതാവ് മരിച്ചു. ഹൃദയാഘാതം മൂലമുള്ള പിതാവിന്റെ അപ്രതീക്ഷിത മരണത്തിനു ശേഷം MBBS തൻസിയെ പൂർത്തിയാക്കി. പിന്നീട് ബാംഗ്ലൂരുവിൽ ബിസിനസ്സുകാരനായ താമരശ്ശേരിയിലെ യുവാവ് നിക്കാഹ് കഴിച്ചു കൊണ്ടുപോയി. ശേഷമാണ് മലബാർ മെഡിക്കൽ കോളേജിൽ തൻസിയെ PG ചേർന്നത്. അതും ഭർത്താവിന്റെ നിർബന്ധത്തിൽ. താമരശ്ശേരിയിലായിരുന്നുവെങ്കിലും ആഴ്ചയോടാഴ്ച തൻസിയെ കണിയാമ്പറ്റിയിലെത്തിയിരുന്നു. ഉമ്മയും സഹോദരങ്ങളും കണിയാമ്പറ്റിൽ തന്നെയായിരുന്നു താമസം. തൻസിയെ രാമനാട്ടുകരയ്ക്കടുത്തുള്ള പാലാഴിയിലെ കൂട്ടുകാരുടെ വീട്ടിലെത്തിയതായിരുന്നു. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും തൻസിയുടെ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കാനാവുന്നില്ല. സുഹൃത്തും ഡോക്ടറുമായ ജസ്ല കുടുംബസമേതം താമസിക്കുന്ന പാലാഴി പാലയിലെ ഫ്ളാറ്റിൽ 7-ാം നിലയിലെ 7F ചൊവ്വാഴ്ച രാത്രിയാണ് തൻസി എത്തിയത്. ഭക്ഷണം കഴിച്ചതിനു ശേഷം കിടന്ന തൻസിയ രാവിലെ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. പിന്നീട് ഫ്ളാറ്റ് ജീവനക്കാരുടെ സഹായത്തോടെ വാതിൽ ബലം പ്രയോഗിച്ചു തുറന്നപ്പോൾ വായിൽ നിന്നും നുരയും പതയും വന്ന നിലയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 5:30 മൃതദേഹം സ്വദേശമായ കണിയാമ്പറ്റയിലേക്ക് കൊണ്ടുപോയി. തൻസിയ അപസ്മാര രോഗത്തിനുള്ള ചികിത്സയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്വാഭാവിക മരണമാണെന്നും കണിയാമ്പറ്റ പോലീസ് അറിയിച്ചു. അതേസമയം തൻസിയുടെ മരണ വാർത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് ചാനലുകളും മറ്റും മാധ്യമങ്ങൾ ചെയ്തതെന്നും കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കസിനായ മറ്റൊരു യുവതി. സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ചുവെന്ന് കാണിച്ചാണ് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പെൺസുഹൃത്തിന്റെ ഫ്ളാറ്റിലാണെന്ന കാര്യം മറച്ചുവെച്ചെന്നും ഇത് പല രീതിയിൽ ആളുകൾക്കിടയിൽ സംസാരങ്ങൾക്ക് വഴിവെക്കാൻ കാരണമായതായും തൻസിയുടെ ബന്ധുവായ അനീഷ ബഷീർ പറഞ്ഞു. അതേസമയം ഇവർക്ക് അപസ്മാരത്തിന്റെ അസുഖങ്ങളുള്ളതായി വാർത്തകളിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും മരണകാരണമായി ഇങ്ങനെയൊന്നും പറയാനുമില്ല. തൻസിയെ മരിച്ചു എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനിയത്തിയാണ് ഉപ്പാന്റെ പെങ്ങളുടെ മോൾ. കൂട്ടുകാരുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവൾ രാവിലെ എഴുന്നേറ്റില്ല. ഇങ്ങനെയാണ് മരണപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി അനീഷ ബഷീറാണ് ഇപ്പോൾ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. മരണത്തിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത് TV ചാനലുകളിലും ഓൺലൈൻ മീഡിയകളിലും യുവ ഡോക്ടർ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ എന്ന തലക്കെട്ടിൽ അവളുടെ ഫോട്ടോ ചേർത്ത് പടച്ചുവിട്ട വാർത്തകളാണ്. ഈ ഒരു സമയത്ത് അതിന്റെ സത്യാവസ്ഥ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വല്ലാത്തൊരു ഗതികേടാണ്. മറുപടി പറഞ്ഞു മടുത്തു. പല ഗ്രൂപ്പുകളിലുമായി ന്യൂസ് ബൈറ്റും സ്ക്രീൻഷോട്ടും കൊണ്ട് ഫോൺ നിറഞ്ഞു. അതിന്റെയൊക്കെ കമന്റുകൾ അതിലും കേമമാണ്. ഈ വാർത്ത ന്യൂസ് റൂമിലിരുന്ന് വായിച്ച എന്റെ ക്ലാസ്മേറ്റ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങൾക്കൊന്നും ഒട്ടും മനുഷ്യത്വമില്ലേ? ഇത്രയും തരം താഴാൻ എങ്ങനെ സാധിക്കുന്നു? കുറെ മനുഷ്യർ ജീവിതം കൊണ്ടുണ്ടാക്കിയെടുത്ത ആത്മാഭിമാനം ഒറ്റ ന്യൂസിംഗിന്റെ റേറ്റിംഗിന് വേണ്ടി ഇല്ലാതാക്കി കൊടുത്തിട്ട് എന്ത് നേടുന്നു? മാന്യതയുള്ള വല്ല തൊഴിലുമെടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് അനീഷ ബഷീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. തൻസിയ വിവാഹിതയാണ്. ഫരീ താമരശ്ശേരിയാണ് ഭർത്താവ്. പള്ളിയാൽ ഷൗക്കത്തിന്റെയും മാമിനുടെയും മകളാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.